യുധിഷ്ഠിര നിർദ്ദേശം സ്വയം പണയമാക്കിയ പാഞ്ചാലിയും ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്നത് ഈശ്വരവിശ്വാസം മാത്രമാണ്. കുടുംബജന വിഭാഗത്തിന് വേണ്ടി സ്വന്തം സ്വാതന്ത്ര്യത്തെ അവഗണിച്ച് സർവവും ത്യജിച്ച സർവം സഹയാണ് ഭാരത സ്ത്രീ. അത് സ്വാതന്ത്ര്യമാണോ അസ്വാതന്ത്ര്യമാണോ? കാന്തിയിലൂടെ ഒരു ലഘു ആവിഷ്കാരം. പി ഭാസ്കരൻ, തകഴിയും, എം ഡിയും, പത്മരാജൻ, ജെ സി ദാനിയൽ കൂടാതെ ജയരാജ് എന്നിവർ അടങ്ങുന്ന പ്രതിഭാധനരായ ചലച്ചിത്ര പ്രമുഖരുടെ ഹൃദയ തൂലികയിലൂടെ ജനിച്ച സൃഷ്ടികളെ പശ്ചാത്തലമാക്കി ഭാരത സ്ത്രീയുടെ സ്വാതന്ത്ര്യമാണ് ഒരു കുടുംബത്തിൻ്റെ, ഒരു രാജ്യത്തിൻ്റെ യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് കാന്തി ഇവിടെ കണ്ടെത്താൻ ശ്രമിക്കുകയും കഥാപാത്രങ്ങൾ ഓരോ കാലഘട്ടത്തിലേക്ക് തിരുത്താൻ കഴിയുന്ന യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് കാന്തി ഇവിടെ കണ്ടെത്താൻ ശ്രമിക്കുകയും കഥാപാത്രങ്ങൾ ഓരോ കാലഘട്ടത്തിലേക്ക് തിരുത്താൻ കഴിയുന്ന സ്വതന്ത്ര ദർശനമാകും കാന്തിയെന്ന് ഞാൻ ഉറപ്പു തരുന്നു. അസ്വാതന്ത്ര്യത്തിൻ്റെ തീജ്വാല അനുഭവിക്കുന്ന ഭാരത സ്ത്രീകൾക്ക് ഒരു ശബ്ദം കൂടിയാണ് കാന്തി. സിനിമാ കഥാപാത്രങ്ങളെ നാടകീയ രൂപത്തിൽ പുനരാവിഷ്കരിക്കുകയും കാന്തിയിലൂടെ പുതിയ സൂര്യകാന്തി സ്വപ്നം കണ്ടുകൊണ്ട് പുനർജനിക്കുകയുമാണ്. എല്ലാ നല്ലവരായ നാട്ടുകാർക്കും നാടകത്തിലേക്ക് സ്വാഗതം. ഉറൂബിൻ്റെ രചനയിൽ പി ഭാസ്കരൻ മാഷ് സംവിധാനം ചെയ്ത നീലക്കുയിൽ. നീലക്കുയിലിലെ നീലി ഒരു ദളിത് യുവതി സ്കൂൾ മാസ്റ്ററായിരുന്ന ശ്രീധരൻ നായരുമായി പ്രണയത്തിലാവും. സാമൂഹിക വ്യവസ്ഥയിൽ നീലിയെ നിരസിക്കുന്ന ശ്രീധരൻ നായർ നിരവധി യാതനകളിൽ ജീവിതത്തിൽ ഒറ്റ കൂടുപോലും കിട്ടാതെ ഹൃദയ ചുറകിടിഞ്ഞ നീലക്കുയിൽ ആരോരുമില്ലാതെ ഒറ്റപ്പെടുന്നു. ഒടുവിൽ ശ്രീധരൻ നായരുടെ കുഞ്ഞിനെ പ്രസവിക്കുന്നു. ആ അവസരത്തിൽ മരണമടയുന്നു. താഴ്ന്ന ജാതിയിലെ ജന്മം സ്നേഹത്തിനും വിവാഹത്തിനും വിരാമമാകുന്നു. ശ്രീജന്മം. നീ നീലി. Thank you.
എന്താണ് മരവുമായി ഗുസ്തി പിടിക്കുന്നത്? ഓഹോ, ഒളിച്ചിരുന്ന് പേരൊക്കെ തിന്നുന്നത് അപ്പൊ നീയാണല്ലേ? തന്നെ തന്നെ. ഈ പേരക്കയ്ക്ക് എന്തു നല്ല മധുരം. തന്നെ തന്നെ, എല്ലാരും പറയണു. എന്താ പറയണേ? എല്ലാരും പറയണു. ഓ, അതല്ലേ ചോദിച്ചത്. എന്താ പറയണേ? എല്ലാരും ചൊല്ലണു. എല്ലാരും ചൊല്ലണു. എല്ലാരും ചൊല്ലണു. ഇവിടെ വന്ന് ഇരിക്കുന്നു. ആ പോസ്റ്റ്മ വന്നെന്നാ തോന്നുന്നത്. മാഷ് എന്തിനാ പേടിക്കുന്നത്? ഒന്ന് വേഗം എന്റെ പൊന്നു നീലി, ഒന്ന് വേഗം. പ്രശ്നമാകുന്നാ തോന്നുന്ന. എന്താ ശ്രീധര ഈ വൈകിയ സമയത്തിവിടെ ഒറ്റയ്ക്ക്? പിന്നെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അതോ വെറുതെ വന്നതാ. നല്ല മഴക്കോൾ ഉണ്ടെന്നാ തോന്നുന്നത് അല്ലേ? അവിടെ ഒരാളനക്കം കേക്കുന്നു. ആരെങ്കിലും ഉണ്ടോ? എവിടെ? അവിടെ. അത് വല്ല കാറ്റ് വീശിയതായിരിക്കും. കാറ്റ്? എല്ലാവരും തോന്നലല്ലേ. ശ്രീധര, എനിക്ക് കുറച്ച് കത്തുകൾ കൊടുക്കാനുണ്ടല്ലോ. അത് കൊടുത്തു കഴിഞ്ഞ് വൈകിട്ട് ഞാൻ വീട്ടിലോട്ട് വരാം. എന്താ? അവിടെ ഇത്രയുള്ളോ മാഷിന്റെ ധൈര്യം? അതോ ആരും അറിയണ്ടെന്ന് വെച്ചിട്ടാ
തന്നെ കുട്ടികളെ പഠിപ്പിക്കുന്ന മാഷ് കൂടെയുള്ളപ്പം തെറ്റൊന്നും ചെയ്യുകയില്ലല്ലോ. എനിക്ക് പേടിയാവണു. നിനക്ക് അത്രക്ക് പേടിയാണോ? അങ്ങ് വലിയ ആളല്ലേ, ഞങ്ങൾ വെറും പാവങ്ങൾ, എനിക്ക് പേടിയാവണു. ഈ സന്ധ്യാസമയത്ത് നിന്നെ കാണാൻ എന്ത് നല്ല സൗന്ദര്യമാണെന്ന്. പാവങ്ങൾക്കെന്താ സൗന്ദര്യം പാടില്ലെന്നുണ്ടോ? എനിക്ക് പേടിയാവണു. നീലി, നമുക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാം. എന്താ, നീ വരില്ലേ? എനിക്ക് പേടിയാവുന്നു, ഞാൻ പോണു. നീലി, നിന്നെ ഞാൻ നീലക്കുയിലേന്ന് വിളിച്ചോട്ടെ. എന്താ, നിനക്ക് എന്നെ ഇഷ്ടമല്ലേ? പറയൂ നീലി. എന്റെ കരിവള പൊട്ടിക്കാനല്ലേ? മക്കളുക്കും എല്ലാരോ അന്ന മാറിയം വന്നപ്പ കൂടാമെല്ലാം.
ഷ്കളങ്കമായി തോന്നിയ ആ അനുരാഗം, ജാതി വ്യവസ്ഥയ്ക്ക് മുമ്പിൽ സ്നേഹം മറക്കേണ്ടി വന്ന ശ്രീധരൻ നായർ മറ്റൊരു കല്യാണത്തിന് വിധേയമാകും. എന്തു പറ്റി? ഇന്ന് പതിവിലും നല്ല സന്തോഷത്തിലാണല്ലോ. അതെ അതെ, ഈ നന്ദുണിത്തുടിയും പാണന്റെ സംഗീതവും ഒക്കെ, ഈ നാടൻ പാട്ട് എത്ര സുന്ദരമാണല്ലേ. ആ അതെ അതെ, ഇതൊക്കെ കാലം കഴിഞ്ഞാലും നിലനിൽക്കൂ. ഇപ്പോഴത്തെ കാലമല്ലേ ഇതെല്ലാം നിലനിൽന്ന കൊള്ളാം. അതെ അതെ, ശ്രീ നിന്നെപ്പറ്റി എനിക്ക് വ്യക്തമായിട്ടറിയാം. പക്ഷേ നിന്നെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. സ്ത്രീജന്മം, പുരുഷജന്മം, പിന്നെ ഈ ജീവിതം, ഇതൊക്കെ ഇങ്ങനെ നിശ്ചയമില്ലാതെ കിടക്കുന്ന കടൽ പോലെയല്ലേ. അതിൻ്റെ ആഴവും പരപ്പും ഒക്കെ മനസ്സിലാക്കി ജീവിക്കുക ഓ അസാധ്യമാണ്, ഇതൊന്നും നടക്കത്തില്ല. പക്ഷേ എൻ്റെ നീലി, എന്റെ നീലയെ മറക്കാൻ എനിക്ക് സാധിക്കത്തില്ല. എനിക്ക് നീലിയെ നിനക്കിഷ്ടമാണെന്ന് എനിക്കറിയാം. അവൾക്ക് ഇന്ന് ആരുമില്ല, ഗർഭിണിയാണ്. ഇടയ്ക്ക് ഞാൻ സാമ്പത്തികമായി, പക്ഷേ അവളുടെ കുഞ്ഞിനെ നീ ഉപേക്ഷിക്കരുത്, ഉപേക്ഷിക്കരുത്.
ആദ്യമായി ശ്രീധരൻ നായരുടെ പ്രണയം സ്വീകരിച്ചവളാണ് നീലി. ആ നിമിഷം മുതൽ അവൾക്ക് അദ്ദേഹം എല്ലാമായിരുന്നു. എനിക്ക്
എനിക്കറിയില്ലായിരുന്നു ഈ ബന്ധം അത്ര അന്ധമായിരുന്നു എന്ന്. പ്രണയിതാക്കൾ ഒരിക്കലും കണ്ടുമുട്ടുന്നില്ല, പക്ഷേ അവർ എന്നേ ഒന്നായി കഴിഞ്ഞു. ഈശ്വരൻ കുട്ടികളെ തരിക എന്നത് ലോകത്തിന് ഇനിയും ഭാവിയുണ്ടെന്നുള്ളതിന് തെളിവാണ്. അതിനെ ജാതി വ്യവസ്ഥയുടെയോ മതാചാരങ്ങളുടെയോ പേരിൽ ഒരിക്കലും 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 വലിയാളാക്കരുത്, ഒരിക്കലും. അമ്മേ, പീഠ പുരസ്കാര ജേതാവായ തകഴിയുടെ പ്രശസ്തമായ ചെമ്മി എന്ന നോവൽ രാമു കാര്യാട്ട് ചലച്ചിത്രമാക്കി. മലയാളത്തിലെ ആദ്യ സ്വർണക്കമലം നേടിത്തന്നു. ചെമ്മീൻ ഒരു ദുരന്ത കഥ മാത്രമല്ല, ആ കാലഘട്ടത്തിൽ ഉയർന്നു വന്ന സാമ്പത്തിക വാണിജ്യ പ്രശ്നവും പരസ്പരാശ്രിത ജീവിത രീതിയും കൂടാതെ ഈശ്വരൻ എന്ന സത്യം ജീവിതവുമായി ബന്ധമുണ്ടെന്ന് ശക്തമായി പറയുന്ന കഥയുമാണ്. കൗമാര സ്നേഹത്തിനും ഭർതൃസ്നേഹത്തിനുമിടയിൽ ഹൃദയസ്നേഹ ചൂഴിയിൽപ്പെട്ട് ജീവിതം കടലിനു ദാനമായി നൽകി പവിത്ര സ്നേഹത്തിൻ്റെ കടലിൻ്റെ ആ മുത്ത്, അതെ നീ കറുത്തം. Thank you.
നല്ല വില തന്ന പൊന്നും വില തരാം റൊക്കം ഏറ്റുന്നേ എന്നാ കച്ചവടം ഉറപ്പിക്ക കച്ചവടം കർത്തമ്മോ എടി കർത്തമ്മോ ഉറപ്പിച്ചിരിക്കുന്നു ഈ കടപ്പുറത്ത് നിലാവിലലിയുന്ന തീര വാരിപ്പുണരുന്ന തീരം നിന്നെക്കുറിച്ച് അറിയാതെ ഞാൻ ഓർത്തു പോകുന്നു കർത്തമ്മേ സ്നേഹം നുരയും പതയുമായി എന്നെ വേദനിപ്പിക്കുന്നു ഞാൻ അറിയാതെ
എന്നിലൂടെ ഉത്ഭവിച്ച പ്രണയം അതിൻ്റെ അനന്തമായ തീരത്താണ് ഞാൻ ഈ ഉദയാസ്തമനങ്ങൾക്ക് നന്ദി. വീണ്ടും വീണ്ടും പ്രണയിക്കാനും ആത്മാവിൻ്റെ വേദന അറിയാനും വേറൊരു നാളേക്കായി ഞാൻ കാത്തിരിക്കും. സ്നേഹത്തിൻ്റെ ഒരുതരം സമാധിയിലാണ് ഞാൻ. എൻ്റെ സ്വർഗരാജ്യത്തിൽ ഒരു പ്രാർത്ഥനയോടെ ഞാൻ കഴിഞ്ഞോട്ടെ. എൻ്റെ സ്നേഹിതയെ ഓർത്ത് അവളെ ആരാധിച്ച് ഉമ്മ വെച്ച് ഒരിക്കലും മരിക്കാത്ത ആ പ്രണയഗാനം ഞാൻ ആവർത്തിക്കാം. കടപ്പുറത്ത് നിൽക്കില്ല. കടലമ്മ എന്നെ ശപിക്കും. എനിക്കിവിടെ നിൽക്കാനാവില്ല. എന്റെ മനസ്സ് തളരുന്നു അമ്മേ. പെണ്ണാളേ പെണ്ണാളേ കരിമീൻ കണ്ണാളേ കണ്ണാളേ
നിന്റെ പേരെന്താണ്? പാളനി, നീ എന്തിനാണ് ഇവിടെ കുത്തിരിക്കുന്നത്? എന്റെ പോരയിലേക്ക് വാടാ. എടാ പാളനി, നീ എന്റെ മകളെ കണ്ട? നിനക്ക് എവള് മതിയാ? എടിച്ചാക്കി, പളനി പളനി കറുത്തമ്മേ വാടി പളനി വാട കറുത്തമ്മേ. ഇതുപോലൊരു ചെക്കന നമുക്ക് ഈ ഭൂമിയിൽ കിട്ടുവോ? എടീ കടലമ്മ തന്നതാണ് ഇവനെ കടലമ്മ. എടാ പളനി, നമുക്കൊന്ന് കൂടിയേച്ചും വരാം. നീ വാട പളനി, വാള പളനി. ഇങ്ങനെ ഒടുക്കത്തെ കൂത്ത് വിട്ടു വിട്ടു വിടി പോണി ഇങ്ങോട്ട്. നീ ഇങ്ങോട്ട് നാട്ടില് നിശാഗന്ധി പൂത്തല്ലോ, നിലാവിൻ്റെ നാട്ടില് നിശാഗന്ധി പൂത്തല്ലോ. കളിക്കൂട്ടുകാരന് മരന്നുപോയോ മാനസമൈനി വരൂ മധുരം. ഇന്ന് വല്ല വഴക്കുണ്ടായോ? തല്ലുണ്ടായെന്ന് കേട്ടല്ലോ. എനിക്ക് വിശക്കണേ, നീ അരിയങ്ങ് അടുപ്പേലിടി. ഞാനൊരു കാര്യം പറയട്ടെ, ഞാനങ്ങ് കിഴക്കോട്ട് കച്ചവടത്തിന് പോട്ടെ. അതിന് നിനക്ക് ചുമട്ടെടുക്കാൻ മതി. അതെന്താ? ഒന്നുമില്ലേ നിനക്ക്? ഓ അതോ,
അതിന്റെ ക്ഷീണമൊന്നും എനിക്കില്ല. ഞാൻ കടപ്പുറത്തോട്ടൊന്ന് പോയി വരാം. ഇന്ന് നല്ല കാറ്റുണ്ടെന്നാ തോന്നുന്നേ. കറുത്തമ്മേ, നീ പ്രാർത്ഥിച്ചോണ്ടിരി. എടവപ്പാതി കൊളു കഴിഞ്ഞ് കടലിൻ അക്കരെ മനം തെളിഞ്ഞ്, എടവപ്പാതി കൊളു കഴിഞ്ഞ് കടലിൻ അക്കരെ മനം തെളിഞ്ഞ്, കൊതിച്ച് കൊതിച്ച് കൊതിച്ചിരുന്ന ജാഗര 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 കാണാ. അച്ഛന് പ്രാന്തായി പോയി, ഇനി എന്ത് ചെയ്യാറിയില്ല. ഞാൻ പോട്ടെ. പഞ്ചമി, രാത്രിയായി, നീ സൂക്ഷിച്ചു പോണം. ഞാൻ കൊച്ചുമുതലാളിയെ കണ്ടു. ചേച്ചിയെ ചോദിച്ചതായി പറഞ്ഞു. എനിക്കറിയാം കൊച്ചുമുതലാളിയും ചേച്ചിയും ഇഷ്ടമാണെന്ന്. ഞാൻ പോട്ടെ. Thank you.
ആരാണ്? എന്റെ എല്ലാമാണ്. എന്റെ പൊന്നും കൂടെ. കർത്തമ്മ
Thank you.
சரி மரி சனி சரி மரி சரி ரிம பனி பம ரிம பனி பம பம பனி சனி பம பனி சனி ரி சனி சா മുനികുമാരനാണെങ്കിലും അദ്ദേഹം മനുഷ്യനാണ്. Thank you.
നീ എവിടെ? നീ ചമത മുറിച്ചുവോ? അഗ്നിഹോത്രം കഴിച്ചുവോ? നിനക്ക് എന്ത് പറ്റി? ജാഗ്രത ജാഗ്രത ജാഗ്രത.
കുലമഹിമയും വർണ്ണമഹിമയുമുള്ള ഈ ക്ഷേത്രത്തിലാകണം. രാജാവ് ധർമ്മം പാലിക്കാതെ വന്നാൽ രാജ്യം നശിക്കും. നാട് മുഴുവൻ ആഘോഷിക്കുന്ന ഈ വേളയിൽ തന്നെയാകട്ടെ അങ്ങേ
പ്രഖ്യാപനവും. നിശബ്ദം. ഇതേ മംഗളാവസരത്തിൽ തന്നെ മറ്റൊരു മംഗളകർമ്മം കൂടി നടക്കാൻ പോകുന്നു. കൃതജ്ഞത പ്രകടിപ്പിക്കുവാൻ വാക്കുകൾ അശക്തങ്ങളാണ്. എൻ്റെ ഈ മഹാരാജ്യം കന്യാധനമായി അങ്ങ് ഏറ്റുവാങ്ങി എൻ്റെ മകളെ അങ്ങയുടെ പത്നിയെ സ്വീകരിച്ച് അനുഗ്രഹിക്കണം. ൈകളും പൂമണി തെന്നലും മാണിക്കച്ചെപ്പും കൊണ്ട് അമ്മാനം. Thank you.
ഉണ്ടാകും.